മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും ഒന്നും മൂന്ന് പവർഡ് ബൈ ഇമ്പെക്സിന്റെ ഇന്നത്തെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിക്കൊരു വിഷമില്ല മാളച്ചേട്ടന്റെ മോളായിട്ട് ജനിക്കുന്നതിൽ എനിക്കൊരു വിഷമില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റില്ല. ഏദൻ തോട്ടം എന്ന് പറയുന്ന പടത്തിൽ ഞങ്ങൾ ജോഡിയായിട്ട് അഭിനയിച്ചു. അതില് ആദോ ഹവയായിട്ടായിരുന്നു. അല്ലല്ല, അഭിനയത്തെക്കാൾ ഉപരിയായിട്ട് ഒരു സംഗീതം. മായാമോഹിനി സരസ്വതി. വയറില്ലാത്തവരും കെട്ടിക്കോ, കുഴപ്പമില്ല. വയറില്ലാത്തവർ കെട്ടണ്ട അധികം, കാരണം വയറ് നേരെ കിഴോട്ട് പോയി കുറയിക്കോ പോകും. അത് വേണ്ട. കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ. ഇഷ്ടപ്പെടുന്നു ശ്രീലത എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ. ആദ്യം ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിൽ 1968 മുതൽ 1980 വരെ മലയാള സിനിമകളിൽ വളരെ സജീവമായിരുന്നു. ഏകദേശം 200, 210, 250 സിനിമകളിൽ ഈ ചേച്ചി അഭിനയിച്ചു. ഞാൻ സ്നേഹപുരം സ്വാഗതം ചെയ്യുന്നു ശ്രീലത നമ്പൂതിരി. ശ്രീലത ചേച്ചി, ചേച്ചി നമസ്കാരം. സുഖമായിരിക്കുന്ന ചേച്ചി? സുഖമായിരിക്കും. ഒന്നും ഒന്ന് മൂന്ന് എന്ന പ്രോഗ്രാം കുറച്ച് ദിവസം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഈ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചിട്ട്, റിമി അല്ലെങ്കിൽ ഞങ്ങൾ ചേച്ചി അങ്ങോട്ട് വിളിക്കുകയായിരിക്കും, അത് വേറെ കാര്യം, അത് സത്യമായിട്ട് ഞങ്ങൾ വിളിക്കുകയായിരിക്കും. പക്ഷെ ഒരാർട്ടിസ്റ്റും റിമി ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ വിളിക്കൂ, ഞാൻ പാട്ടുപാടാം, ഞാൻ ഗെയിംസിൽ പങ്കെടുക്കാം എന്നൊക്കെ ചുറുചുറുക്കോടെ ഉഷാറോടെ ഇത്രയും പറയുന്നത് കൊണ്ടാണ് ചേച്ചിയുടെ മുഖവും ചേച്ചിയും ഇപ്പോഴും 18-ൽ തന്നെ ഈ യൗവനം തുടിക്കുന്ന മുഖവും ഈ ചിരിയുമായിട്ട് നിൽക്കുന്ന ഒറ്റ കാരണം. നല്ലൊരു കേടി കൊടുക്കാൻ ചേച്ചിക്ക് സന്തോഷം അല്ലേ? എനിക്കൊരു സംശയം, എങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും? ഞാൻ പണ്ട് ഒരുപാട് ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, നോൺ സ്റ്റോപ്പ് ആയിരുന്നു പാസഞ്ചർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സംസാരമാണ്. എനിക്ക് ചേച്ചിയുടെ ഈ ചുറുചുറുക്കും എന്റെയൊക്കെ വലിയ സമാധാനം ചേച്ചിയെ കാണുമ്പോഴാ. കാരണം ഈ പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോഴേ ഇപ്പൊ ഒരു സന്തോഷമാണ് നമുക്ക്. ചേച്ചിയൊക്കെ ഇപ്പോഴും നല്ല മിടുക്കിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സന്തോഷമാണ്. നമുക്ക് എത്ര പ്രായം വരെ നമുക്ക് ഇതുപോലെ ചേച്ചിക്ക് സന്തോഷത്തിന്റെ പതിന്മടങ്ങ്. ചേച്ചിക്ക് എന്താ പറയാ, നമ്മൾ എപ്പോഴും കൂടെ ഇരിക്കുന്ന ആള് ചേച്ചിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അത് ഭയങ്കര സന്തോഷമായി. കൂടെ അഭിനയിക്കുന്ന ആള് അല്ലെ എന്നൊക്കെ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് ചേച്ചിക്ക് അടുപ്പമുള്ള മലയാള സിനിമയിൽ എന്താ പറയാ, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് ഒരു നാടിന്റെ പേര് തന്നെ കേൾക്കും ഒരു ആ കലാകാരന്റെ കൂടെ വരിക. അതുപോലെ തന്നെ എന്താ പറയാ, ചില ആർട്ടിസ്റ്റുകളെ മലയാള സിനിമയ്ക്ക് എന്താ പറയാ, നമ്മൾ മലയാളികൾക്ക് അത്ര നെഞ്ചിലേറ്റിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിൽ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട മാളച്ചേട്ടൻ. ഇതാ പതിവിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ തന്നെ അവിടെ ഉപവിഷ്ടനായിരിക്കുന്നു. നമസ്കാരം മാളച്ചേട്ട. ഞങ്ങൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഞാൻ വിളിക്കുന്ന മാളു എന്നാ. ഞാനോട് ചേച്ചി ഇങ്ങോട്ട് വിളിക്കുന്ന അല്ലെ, മാളു മാളു എന്നാ വിളിക്കുന്നത്. മാളച്ചേട്ടൻ എന്തെങ്കിലും തിരിച്ചു വിളിക്കാറുണ്ടോ? ഞാൻ ലതാമ്മ വിളിക്കും. അമ്മ അങ്ങനെയല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിച്ചുള്ളതാണ്. അപ്പൊ ഒരു കാര്യം, നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവിടെ പോയിരുന്നു സംസാരിക്കാം. കണ്ണില് വല്ലാത്തൊരു തിളക്കം ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ലെൻസ് വല്ലതും വെച്ചിട്ടുണ്ടോ? ഐശ്വര്യ റായ്ക്കൊക്കെ ഉള്ള പോലെ ഒരു പൂച്ചക്കണ്ണ്. അതായത് ഞാൻ പണ്ട് അഭിനയിക്കുന്ന സമയത്ത് ഈ പൂച്ചക്കണ്ണിന് ഇത്ര വാല്യൂ ഇല്ലായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റില്. ഇപ്പൊ കളറിൽ വന്നപ്പോ ഇതിന് ഭയങ്കര വാല്യൂ. ഇത് ചേച്ചിയോട് എപ്പോഴെങ്കിലും ഈ പൂച്ചക്കണ്ണ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണ്ടല്ലോ, എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെടുന്നു ശ്രീലത എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഞാൻ അഭിനയിക്കാൻ വന്നപ്പോ ഒരാളിങ്ങനെ ഇങ്ങനെ വളരെ നേരം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, മോഹൻലാൽ. ലാലേട്ടൻ അത് പറയും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വെക്കൂല, അദ്ദേഹം നല്ല കാര്യം കണ്ട പറയും. ചേച്ചി ഈ ലെൻസ് ആണോ ഇത്? ഞാൻ പറഞ്ഞു ലെൻസ് അല്ല, ഈ കണ്ണിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള വാക്കുകൾ അല്ലേ ചുമന്നിരിപ്പുണ്ട്.
മാളച്ചേട്ടാ മാളച്ചേട്ടാ മാളച്ചേട്ടൻ പിന്നെ ഫസ്റ്റ് എന്റെ മനസ്സിലോട് വരുമ്പോഴത്തേക്കും മാളച്ചേട്ടന്റെ ആ ഒരു ഒരു പ്രസരിപ്പിന്റെ ഇന്നും ആൾക്കാർ മറക്കാത്ത ഒരു ഒറ്റ ഡയലോഗ് ഉണ്ട്. അതുണ്ടല്ലോ, അത് മാളച്ചേട്ടന്റെ ഒരു ഐഡന്റിറ്റി, അതൊരിക്കലും ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു പയ്യൻ നമുക്ക് ആളെ പറയുന്നില്ല, അയാൾ പറഞ്ഞു ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഇമിറ്റേറ്റ് ചെയ്ത, ഞാൻ പറഞ്ഞു എടാ നീ കറക്റ്റായിട്ട് എൻ്റെ എല്ലാ അംഗവിക്ഷേപങ്ങളും ശബ്ദങ്ങളും ഒക്കെ നീ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് വിരോധമൊന്നുമില്ല, നിന്നെ നാട്ടുകാർ തെറ്റിദ്ധരിക്കുമോ എന്നൊരു സംശയം. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, അതെ അതെ, അതുപോലെ ഒന്നും കാണിക്കല്ലേ. ഇല്ല ഏട്ടാ, എനിക്ക് ഇനി മോളാന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല. മാളച്ചേട്ടന് മോളായിട്ട് ജനിക്കുന്നതിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ല. മാളച്ചേട്ടാ, മാളച്ചേട്ടനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം മാളച്ചേട്ടൻ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയ ചേച്ചി ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ഒരു 5 മണിക്കൂർ നേരെ എറണാകുളം, സാധാരണ തിരുവനന്തപുരം ചാലക്കുടി വരെ വന്നു. ചാലക്കുടി ചേട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ തൃശ്ശൂരോട് പോയത്. അപ്പോൾ സാധാരണ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ വരുമ്പോൾ നമ്മളും മടുക്കും, സമയമായോ എത്തിയോ 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 എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു യാത്ര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഏകദേശം 150 കഥകളാണ് മാളച്ചേട്ടൻ പറഞ്ഞത്. ഇത്രമാത്രം കഥകൾ എങ്ങനെ ഈ തലയിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതാന്ന് തോന്നുന്നു മാളച്ചേട്ടൻ തലയ്ക്ക് ഇത്ര വലിപ്പം. തലയ്ക്ക് മാത്രമല്ല വയറിനും വലിപ്പമാണ്, തലേന്ന് കവിഞ്ഞ് വയറിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും അപ്പൊ എനിക്കൊരു കാര്യം, ഞങ്ങള് ഞങ്ങളുടെ ഒരു ബന്ധം പറയട്ടെ, ഒരുപാട് വർഷം അടൂർ ബാസി ശ്രീലത അറിയാൻ പറ്റുന്നാണെങ്കിൽ പറഞ്ഞു അടി കിട്ടോട്ടെ. അടൂർ ബാസി ശ്രീലത, അടൂർ ബാസി ശ്രീലത എന്നൊരു ഒരു 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 ടീം ഉണ്ടായിരുന്നു. പപ്പു മാള ജഗതി, പിന്നെ എസ് സി പിള്ള ബഹദൂർ, അടൂർ ബാസി ശ്രീലത, അത് കഴിഞ്ഞിട്ട് മാള ശ്രീലത, അങ്ങനെ വന്നു ചോദിച്ചു നോക്കൂ. സത്യം, ഞാൻ വാങ്ങിയത് അഭിനയത്തെക്കാൾ ഉപരിയായിട്ട് ഒരു സംഗീതം, കർണാടക സംഗീതത്തിലെ നല്ല ജ്ഞാനമുള്ള, അത് എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം പഴയ ഒരുപാട് ചേച്ചിയുടെ സിനിമകൾ ഞാൻ കണ്ടു, പക്ഷെ ചേച്ചിയുടെ സംസാരത്തിലോ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു പാട്ടുകാരിയാണെന്നോ എന്നൊന്നും നമുക്ക് പെട്ടെന്ന് തോന്നത്തില്ല. ഈ ഒരു കുസൃതി ചോദ്യം കൂടെ ചോദിച്ചു ചേച്ചിയുടെ ഒരു പാട്ടിലോട്ട് പോവുക. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശ്രീല ചേച്ചി ഇപ്പൊ ഏത് പാട്ടാ പാടാൻ പോകും? നമുക്കൊരു കാര്യം ചെയ്യാം, ശ്രീല ചേച്ചിയുടെ ഗുരു എന്ന് പറയുന്നത് നമ്മളിപ്പോ അന്തരിച്ചു പോയ വെറും നിസ്സാരമായിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് ഗാനങ്ങൾ തന്ന, ഇന്നും ഈ പുതുപുത്തൻ പാട്ട് പോലെ നിൽക്കുക, ഇന്നും കേട്ട് കഴിഞ്ഞാൽ കാണികൾ കണ്ണീരൊഴുക്കുന്ന അല്ലെങ്കിൽ കൈയടിച്ചു പോകുന്ന, എണീറ്റ് നിന്ന് കൈയടിച്ചു പോകുന്ന പാട്ടുകളുടെ സൃഷ്ടാവ് സാക്ഷാൽ ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ശ്രീല ചേച്ചിയും പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അതൊരു വലിയൊരു കാര്യം. അതെ, ആ പാട്ട് പഠിച്ചതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. സ്വാമിയോട് പാട്ട് പഠിക്കുന്ന വലിയ ആഗ്രഹമായിരുന്നു മദ്രാസി വന്നതിന് ശേഷം. അപ്പൊ സ്വാമിയെ ഒരു 4-5 പ്രാവശ്യം ഞാൻ കണ്ടു. അപ്പോഴൊന്നും സ്വാമി ഒരു പാട്ട് കേൾക്കാൻ പോലും ഒരവസരം തരുന്നില്ല എനിക്ക്. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അവർക്ക് അവസാനം സ്വാമി ചോദിച്ചു, നിനക്ക് സിനിമയിൽ പാടാനാണോ കച്ചേരിക്കാണോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കച്ചേരി നടത്താൻ തന്നെയാണ്, അന്ന ഒരു പാട്ട് പാടും. അപ്പോൾ അന്ന് സ്വാമി മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത ഒരു പാട്ട് ഞാനങ്ങ് പാടി. അപ്പോൾ സ്വാമി പറഞ്ഞു, സിനിമയിൽ പാടാനാണെങ്കിൽ നീ പഠിക്കണ്ട, കച്ചേരിക്ക് പാടാനാണെങ്കിൽ നീ പഠിക്കാം, അപ്പോൾ നിന്നെ പഠിപ്പിക്കാം. അപ്പോൾ എനിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം സ്വാമി രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ തന്നെ കഴിക്കും. കഴിച്ചു കഴിഞ്ഞ് ഒരു 10 മണിക്ക് നമ്മുടെ വീട്ടിലോട്ട് വരും. വന്നു കഴിഞ്ഞാൽ സ്വാമിക്ക് പിന്നെ വിശക്കുന്ന ഒരു 5 മണിക്ക് ശേഷം ഉള്ളൂ. അപ്പോൾ 5 മണി വരെ നമ്മൾ എങ്ങനെ ഇരുത്തി പാടിക്കും, സ്വാമി പാടുക, സ്വാമി രാഗങ്ങളൊക്കെ ഇങ്ങനെ. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കുറച്ച് അതിൻ്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ, ഒരു വർണ്ണമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. സ്വാമി ഇങ്ങനെ ഓരോ രാഗങ്ങൾ പാടിക്കഴിഞ്ഞാൽ പറയും, ആ ഇനി നീ പാടിക്കും, ഈ പാടിക്കുമെന്ന് പറഞ്ഞ് പാടിയില്ലെങ്കിൽ ഞാൻ 1 മുതൽ 10 വരെ എണ്ണും, അതിനുള്ളിൽ നീ പാടിയില്ലെങ്കിൽ എന്നെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ലെന്ന്. അപ്പോൾ എൻ്റെ അമ്മ എവിടെ നിന്ന് പറയും, പാടിക്കോ പാടിക്കോ, തെറ്റായിക്കോട്ടെ പാടിക്കോ. അങ്ങനെ ഞാനിങ്ങനെ പാടും. അപ്പോൾ ഞാൻ കാട്ടിക്കേറിയിരിക്കുക, എനിക്ക് ഒരു വിവരവും ഇല്ല പാട്ടിനെ പറ്റി. ഇപ്പോഴും ഇപ്പോഴല്ല, ഇപ്പോൾ കാട്ടിൽ നിന്ന് കുറച്ച് ഇറങ്ങി ഞാൻ. അതെ അതെ. അപ്പോൾ അങ്ങനെ പാടിക്കുമ്പോൾ പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വാമി ഇത്രയും സത്യത്തിൽ നിങ്ങൾ കാട്ടിലിരുന്നാണോ ചേച്ചി പഠിച്ചത്? അല്ല, സംഗീതത്തിൻ്റെ. അതെ, ഒന്നും വിവരമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പാടിയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പാടിക്കുന്ന നിന്റെ മനസ്സിൽ സംഗീതമുണ്ട്, എനിക്കറിയാം നിനക്ക് പാടാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ്, അതെ സത്യം, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പാടാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രീല ചേച്ചിയുടെ ഒരു പാട്ട് ഏതാന്ന് വെച്ചാൽ സ്വാമിയുടെ ഒരു സ്വാമി, ഞാൻ ആദ്യം സ്വാമിയുടെ മുമ്പിൽ പാടിയ പാട്ടാണ്. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി, മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി
ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചേച്ചി പാടുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ചേച്ചി സത്യയോട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വെറുതെ പറയുന്നാൽ ഒരു ഉഗ്രം കൈയ്യടി. മാളച്ചേട്ടന്റെ വിരലുകൾ അറിയാണ്ട് താളം ഇടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നു. ഞാൻ ഇത് തന്നെ പാട്ട് തന്നെ വേറൊരു പടത്തില് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പടം, അതിൽ ഞാൻ ഇത് വൈകൃതമായിട്ട് പാടുന്നതാണ്. ഞാൻ വൈകൃതമായിട്ട് പാടുന്ന രീതി അല്ല, ഒരെണ്ണം ഒരു സിനിമ ഒരു ഒരു ഗമകം മാത്രം. മായാമോഹിനി സരസ്വതി മനസ്സിലുണരു ഉഷസന്ധ്യയായി, മായാമോഹിനി സരസ്വതി. കറക്റ്റാണ്, അത് ഇങ്ങനെയും പാടാം, പക്ഷെ ഇതാണ് സംശയമില്ലല്ലോ, ഇതാണ് കറക്റ്റ്. അങ്ങനെ ഒരു പടത്തില് കോമഡിക്ക് വേണ്ടി പാടിയോ ചേച്ചി? സിനിമയിലും പാടിയിട്ടുണ്ട്. ഇങ്ങനെ പാടി കേട്ടപ്പോ എനിക്ക് ഉറപ്പായിട്ട് ചേച്ചി എനിക്ക് മനസ്സിലായി, ചേച്ചി സിനിമയിലും പാടിയിട്ടുണ്ട് അല്ലേ? അന്ന് ഞാൻ അഭിനയിച്ച ഈ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്നുള്ള പാട്ടില് ശ്രീവിദ്യ ചേച്ചിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അത് ഏത് പാട്ടായിരുന്നു? കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല. മാളച്ചേട്ടനും പാടിട്ടില്ല സിനിമയില്? ഞാൻ കോമഡി പാട്ടില്ല. എന്നാലും അത് ഏത് പാട്ടായിരുന്നു? അത് നീ അറിഞ്ഞോ മേലെ മാനത്ത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ചെറിയ ഗെയിമിലോട്ട് പോണതിന് മുൻപ് ഈ നീ അറിഞ്ഞോ എന്നുള്ള പാട്ടിന്റെ രണ്ട് വരി പാടിട്ട് നമുക്ക് ഗെയിമിലോട്ട് പോവാം. നീ അറിഞ്ഞോ മേലെ മാനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാളെ കൊല്ലണ്ടി വന്നാൽ ശരിക്കും അല്ല, സീനിൽ എന്തോ വെടിവെപ്പ് നടക്കുന്നുണ്ടല്ലേ, അതൊക്കെ നമ്മുടെ കോൺസെൻട്രേഷൻ പോലെ കുടിച്ചു കഴിഞ്ഞാല് വേറെ ലൈനിലേക്ക് തിരിഞ്ഞു പോകില്ലേ? പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു, ചേട്ടന് ഇഷ്ടമുള്ള പോലെ ചേട്ടന് പറയാം കേട്ടോ. പക്ഷെ മാളച്ചേട്ടൻ ഞാൻ മനസ്സിലാക്കിയത്തോളം വളരെ നല്ലൊരു മനുഷ്യനാണ്. കുടിക്കുന്നവരായിരുന്നു നല്ല മനുഷ്യരല്ലെന്നും അല്ല പറയേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം, നമുക്കൊരു ഗെയിമിലോട്ട് പോവാം. പക്ഷെ നിങ്ങളുടെ ഭാഗ്യത്തിന് ഭയങ്കരമായിട്ട് എനിക്ക് പക്ഷെ നിങ്ങൾക്ക് ഇച്ചിരി നല്ല കുസൃതി ഗെയിമുകൾ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഇത് അത്ര കുസൃതി ഗെയിം അല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയായിരിക്കും. നമുക്കിപ്പോൾ അങ്ങോട്ട് പോയാലോ? ഇതൊരു ഭയങ്കര ഗെയിം അല്ല, പക്ഷെ എന്നാലും ഇതൊരു തീർച്ചയായിട്ടും പുതുമയുള്ള ഒരു ഗെയിം തന്നെയാണ്. കാരണം ഇത്രയും എന്താ പറയുക, നിങ്ങളെപ്പോലെ രണ്ട് ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഒരുപാട് നമ്മൾ കുസൃതി ഗെയിമുകളിലോട്ട് നിങ്ങളെ തള്ളി വിടുന്നില്ല. പക്ഷെ രണ്ടുപേർക്കും പക്ഷെ ചേച്ചി ചിലപ്പോ പോകും കേട്ടോ. ചേച്ചി ഇങ്ങനെ എന്താ പറയാ, എല്ലാ ഗെയിമിനും റെഡി ആയിട്ട് നിക്ക. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ സ്ക്രീനില് എന്താ പറയാ ഒരു ബോക്സ് വരും, അതിന്റെ അകത്ത് ഒരാൾ ഒളിച്ചിരിപ്പുണ്ടാവും. അപ്പൊ നമുക്ക് ചേച്ചി കൊടുത്താലോ, ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരാൾ തെളിഞ്ഞു വരും. അപ്പൊ റെഡി, നമ്മുടെ ഗെയിം തുടങ്ങുകയായി. ഇതിൽ സ്ക്രീനിൽ ഒരാൾ വരും, നമുക്ക് നോക്കാം ശ്രീലേഖ നമ്പൂതിരിക്ക് കൊടുക്കുന്നത് വ്യക്തി ആരായിരിക്കും. റെഡി. എന്തും ചെയ്യുന്ന ഒരാള് എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്ന ക്ലൂ. എനിക്കറിയത്തില്ല ആരാന്ന്, എനിക്കറിയത്തില്ല. അങ്ങനെയാണ് എനിക്ക് തന്നിരിക്കുന്ന ക്ലൂ.
എന്തും ചെയ്യുന്ന ഒരാള്, ഒരു സിനിമാ നടിയാണ്. അത് മനസ്സിലായി. വരണമല്ലോ, ഇനി ബാക്കി വരത്തില്ല. ഒരൊറ്റ ഒരൊറ്റ ബോക്സ് തുറന്നിരിക്കുകയാണ്. ഒരു കുടുക്ക കമലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സിനിമാ നടിയാണെന്ന് പറയുന്നു. ക്ലൂ തന്നിരിക്കുകയാണ്. എനിക്കറിയില്ല പഴയതാണോ പുതിയതാണോ. പഴയതാണോ പുതിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പുതിയ പുതിയ സിനിമാ നടിയാന്നാ പറയണ. ശ്വേത. ഇനി അടുത്ത മാളച്ചേട്ടന്റെ ഊഴം വന്നിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് മാളച്ചേട്ടൻ നോക്കുക. ഒരു ഒരൊറ്റ ബോക്സ് മാത്രം തുറന്നിരിക്കണം. മാളച്ചേട്ടൻ എന്തെങ്കിലും ഊഹം കിട്ടുന്നുണ്ടോ ആരാണെന്ന്? രണ്ട് കമ്മലുകൾ തൂങ്ങിയിട്ടിരിക്കയാണ്. രണ്ട് കമ്മലുകൾ ഫേസ് പകുതി എന്റെ കവളിന്റെ ഒരു ഒന്നൊന്നര കവളുള്ള ആളാണെന്ന് തോന്നുന്നു. കാരണം രണ്ട് കവളുകൾ ഷീലയാണോന്നു അല്ലെ? ഞാൻ ചോദിക്കട്ടെ. അഭിനയിക്കും, പാടും. ആളുടെ പേര് പറയാം. ശാലു മേനോൻ. ശീലചേച്ചിയാണോന്ന് വരെ ചോദിച്ചു നിർത്തി. അടുത്ത ബോക്സ് തുറക്കാൻ പോവുകയാണ്. റെഡി, 1 2 3 തുറക്കട്ടെ. ഒരു പൊട്ട് വരെ കാണിച്ചിരിക്കുന്നു. ചന്ദ്രക്കലയുള്ള പൊട്ട്. ഏത് ഭാഷയും സംസാരിക്കും. അടുത്ത കുളു. ഏത് ഭാഷയും സംസാരിക്കും. ശ്രീല ചേച്ചിക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ വീണ്ടും നമ്മുടെ അടുത്ത ബോക്സ് തുറക്കുമ്പോൾ മാളച്ചേട്ടനെ കൂടെ പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത ബോക്സ് തുറന്നാലും കൽപ്പന. ഉത്തരം തെറ്റായിരിക്കുന്നു. അയ്യോ, വീണ്ടും ശ്രീല ചേച്ചിയോട് വന്നിരിക്കുകയാണ്. ഇത്രയും ബോക്സ് തുറന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏത് ഭാഷയും സംസാരിക്കും, ഏത് കാര്യവും ചെയ്യും. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ശ്രീല ചേച്ചിക്ക് ഇതാ, ശ്രീല ചേച്ചിക്ക് വേണ്ടി അടുത്ത ബ്ലോക്ക് തുറന്നിരിക്കുകയാണ്. ഒരു രക്ഷയും ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. മാളച്ചേട്ടൻ എന്തെങ്കിലും പിടി കിട്ടുന്നുണ്ടോ? മാളച്ചേട്ടന് വേണ്ടി കൊടുക്കുകയാണ് അടുത്തത്. ഒരു പുതുമുഖ നടിയാണ്. പുതുമുഖ നടി മാത്രല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, പക്ഷെ പുതുമുഖ നടിയാണ്. മാളച്ചേട്ടാ, ഒന്ന് സൂക്ഷിച്ച് നോക്കൂ ഇങ്ങോട്ട്. മാളച്ചേട്ടൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു. എന്തായാലും സന്തോഷമായി. അപ്പൊ ഞാൻ മാളച്ചേട്ടൻ നൽകുന്ന പ്രസന്റ് എന്ന് പറയുന്നത്, ചേച്ചിക്ക് ഇത്തിരി വിഷമം പറയാം, എന്നാലും ഞാൻ പറയാൻ പോവുകയാണ്. അൾട്രാ എൻഡ്യൂറ പ്ലസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കർ. മാളച്ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? തങ്കപ്പൊടി ചേച്ചി. ഗീത. ഗീത ചേച്ചിക്ക് വേണ്ടി റിം ചേച്ചിയുടെ സമ്മാനം. അൾട്രാ ഇൻഡ്യൂറ പ്ലസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കർ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗീത ചേച്ചിക്ക് വേണ്ടി. പെണ്ണെ കൺകളിത്തേനെ കണ്ടപാടെ കണ്ടെടുത്ത പെട്ടു നിലാവേ. എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. കേട്ടോ, വേണ്ട.